നമുക്ക് സ്ഥിരമായിട്ട് അടുക്കളയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മുട്ടയുടെ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഇന്ന് 10K സബ്സ്ക്രൈബേഴ്സായി. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് 10K ആവാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും നിങ്ങൾ ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു വീഡിയോയിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കുന്ന രീതിയും മുട്ട കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സും ആണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാം. അപ്പോൾ നമ്മളെപ്പോഴും മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടുവെള്ളത്തിലേക്കിട്ട് പുഴുങ്ങരുത്. അപ്പോൾ മുട്ടയുടെ തൊലി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം പുഴുങ്ങുക. അതുപോലെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ എപ്പോഴും ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങുക. ഉപ്പ് ചേർക്കുമ്പോൾ മുട്ട പൊട്ടാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ മുട്ട പുഴുങ്ങാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ മുട്ടത്തോട് പൊട്ടാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ മുട്ടത്തോട് പൊളിച്ചെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഇടുമ്പോൾ തന്നെ അങ്ങ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊട്ടുന്നത് ഒഴിവായി കിട്ടും. പിന്നെ പലരും മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് പച്ചവെള്ളത്തിലേക്ക് മുട്ടയും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങ് അടുപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് മുട്ട ഇട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ സാധിക്കും. മുട്ട കുക്കായ ഉടനെ തന്നെ നമ്മൾ ചൂടുവെള്ളത്ത് നിന്ന് എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഓവർ കുക്കാവുന്നത് ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി പൊളിച്ചെടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു ചിത്രത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് മുട്ടയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ടൈമാണ്. സോഫ്റ്റ് ബോയിൽഡ് എഗ് മുതൽ ഹാർഡ് ബോയിൽഡ് എഗ് വരെ ഏകദേശം ഈ ഒരു സമയം കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണയായിട്ട് നമ്മൾ മുട്ട വേവിച്ച് കഴിഞ്ഞാൽ പുഴുങ്ങിക്കഴിഞ്ഞാൽ തൊലി പൊളിച്ചെടുക്കുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണ്. ചിലപ്പോൾ നമ്മൾ തൊലി പൊളിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇതുപോലെ മുട്ട അങ്ങ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇട്ടാതെ തന്നെ നല്ല നീറ്റായിട്ട് മുട്ടത്തോട് കളയാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ കാണിച്ചു തരാം. പുഴുങ്ങിയ മുട്ട ചൂടാറിയാൽ കൗണ്ടർ ടോപ്പിലോ ടേബിൾ ടോപ്പിലോ ഇതുപോലെ അന്നങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈവെച്ച് നന്നായിട്ട് അങ്ങ് റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ തൊലി പൊളിഞ്ഞു കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ നീറ്റായിട്ട് അങ്ങ് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ബോട്ടിലോ ജാറോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഒരു ജാറിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് അങ്ങ് കവർ ചെയ്തിട്ട് നല്ലപോലെ അങ്ങ് കുലുക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ കുലുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ മുട്ടത്തോട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മൂടി തുറന്ന് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം കണ്ടോ നീറ്റായിട്ട് നമുക്ക് മുട്ടത്തോട് വേറെയും മുട്ട വേറെയും ആയിട്ട് കിട്ടും. നല്ലൊരു മെത്തേഡാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. സാധാരണ രീതിയിൽ മുട്ട പുഴുങ്ങിയെടുക്കുന്നതിന് പകരമായിട്ട് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് മുട്ടയും പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രഷർ പോകുന്നത് വരെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് കറക്റ്റായിട്ടുള്ള ഹാർഡ് ബോയിൽഡ് എഗ് നമുക്ക് കിട്ടും. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. പക്ഷേ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കാൻ എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഏതെങ്കിലും ടൈപ്പ് എഗ് സെപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഇതങ്ങ് വർക്കൗട്ട് ആവില്ല. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ അങ്ങ് വീണൊക്കെ പോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു ഫെനൽ, അതായത് നമ്മൾ ഓയിലൊക്കെ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന നാളം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമല്ലേ, അതുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞ മുകളിൽ തന്നെ നിൽക്കുകയും ചെയ്യും, വെള്ളം താഴോട്ടേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് പ്രസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞക്കുരു ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഇതുപോലെ മുട്ട പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു പകുതിയിൽ നിന്ന് മറ്റേ പകുതിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ മുട്ടയുടെ വെള്ളം താഴത്തുള്ള പാത്രത്തിലേക്കും മഞ്ഞ നമുക്ക് സെപ്പറേറ്റ് ആക്കിയെടുക്കാനും പറ്റും.
നമ്മുടെ കയ്യിലുള്ള ചില ഗ്ലാസ് ബോട്ടിലുകൾ നമുക്ക് ബ്രഷോ സ്പോഞ്ചോ ഒന്നും ഉള്ളിലേക്ക് ഇട്ട് കഴുകിയെടുക്കാൻ പറ്റില്ല. ആ ഒരു ടൈപ്പ് ബോട്ടിലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കവർ ചെയ്ത് നന്നായിട്ട് കുലുക്കിയിട്ട് കഴുകിയെടുത്താൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും. നമ്മളെ ഈ ലോങ് വെള്ളമൊക്കെ വെക്കുന്ന ടൈപ്പ് ഗ്ലാസിൻ്റെ ജാറില്ലേ, അതൊക്കെ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതൊന്നുമല്ലാതെ ഒരു കാര്യം, നമ്മളെപ്പോഴും മുട്ട ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡേറ്റ് നോക്കിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫ്രഷ് ആണോ അല്ലെങ്കിൽ പഴയതാണോ എന്ന് മനസ്സിലാവും. അത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങൾ പലരും ചെയ്യുന്നതായിരിക്കാം. ഇതല്ലാതെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഇൻഷാല്ലാ വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.